ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും ഇപ്പോഴും ജാഗ്രത കുറവ് കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,97,00,000 കവിഞ്ഞു. കോവിഡ് ആരോഗ്യ പ്രവർത്തകരുടെ ഇൻഷുറൻസ് കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടി. സംസ്ഥാനത്തെ 98% റോഡുകളും ഗതാഗത യോഗ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്തെ കൊട്ടിയം സൌരോർജ്ജ നിലയം ഇന്ന് പ്രവർത്തനം തുടങ്ങും. വാർത്തകൾ വിശദമായി. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടും സംസ്ഥാനത്ത് പലയിടത്തും ഇപ്പോഴും ജാഗ്രത കുറവ് കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. 5 കോടി ആളുകളുടെ ജീവനെടുത്ത സ്പാനിഷ് ഫ്ലൂവിന് സമാനമായ സാഹചര്യമാണ് കോവിഡ് 19 ലോകത്തുണ്ടാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുൻകരുതൽ സ്വീകരിക്കുന്നതിലെ വീഴ്ചകൾ അപകടകരമാണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്. ഇന്നലെ മാത്രം മാസ്ക് ധരിക്കാത്ത 5,901 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്വാറന്റൈൻ ലംഘിച്ച 9 പേർക്കെതിരെ കേസെടുത്തു. സ്വയം നിയന്ത്രണം പാലിക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും പലരും തയ്യാറാകുന്നില്ല. ഇത് അപകടകരമാണെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കോവിഡ് മരണനിരക്ക് 10,13,000 എന്ന നിലയിലാണ്. രാജ്യ ശരാശരിയും മറ്റ് ചില സംസ്ഥാനങ്ങളിലെ കണക്കും ഇതിലേറെയാണ്. വാക്സിനുകൾ വരുന്നതുവരെ മാസ്ക് ധരിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പുലർത്തുകയും ചെയ്ത് സ്വയം സുരക്ഷാ കവചം തീർക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ആൾക്കൂട്ടം ഒഴിവാക്കുകയും അടഞ്ഞ സ്ഥലങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നത് ഒഴിവാക്കുകയും വേണം. കോവിഡുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് പോലീസിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമുണ്ടെന്നും ചെറുപ്പക്കാർ ഇതിനായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇങ്ങനെ നിയോഗിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് കഴിവും പരിചയ സമ്പത്തും രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്നലെ 3,215 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 3,013 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായത്. 313 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരത്ത് 656 പേർക്കും മലപ്പുറത്ത് 348 പേർക്കും ഇന്നലെ രോഗം റിപ്പോർട്ട് ചെയ്തു. ആലപ്പുഴ 338, കോഴിക്കോട് 260, എറണാകുളം 239, കൊല്ലം 234, കണ്ണൂർ 213, കോട്ടയം 192, തൃശൂർ 188, കാസർകോട് 172, പത്തനംതിട്ട 146, പാലക്കാട് 136, വയനാട് 64, ഇടുക്കി 29 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്ക്. ഇന്നലെ 12 മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണസംഖ്യ 466. 2,532 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 31,156 പേർ ചികിത്സയിലുണ്ട്. ഇതുവരെ 82,345 പേർക്ക് രോഗം മാറി. കണ്ണൂർ ജില്ലയിൽ ലക്ഷണങ്ങളില്ലാത്ത 1,039 കോവിഡ് രോഗികൾ വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇവരെ 10 ദിവസം കഴിഞ്ഞ് കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കും. ഫലം നെഗറ്റീവെങ്കിൽ ഒരാഴ്ച വിശ്രമത്തിൽ തുടരണമെന്നും പോസിറ്റീവെങ്കിൽ 48 മണിക്കൂറിന് ശേഷം വീണ്ടും ടെസ്റ്റ് നടത്തുമെന്നും DMO അറിയിച്ചു. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,97,00,000 കവിഞ്ഞു. 2,15,26,331 പേർ രോഗമുക്തരായി. 9,38,406 പേർ മരിച്ചു. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10,00,000. 38,00,000 പേർ ഇതുവരെ രോഗമുക്തരായി. മരണസംഖ്യ 80,000 കവിഞ്ഞു. കോവിഡ് പ്രതിരോധത്തിൽ പങ്കെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് ഇൻഷുറൻസ് കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടി. ഈ വർഷം മാർച്ച് 30 പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പാക്കേജ് നേരത്തെ 2 തവണയായി 6 മാസത്തേക്ക് നീട്ടിയിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് 50,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് നൽകുന്നത്. കോവിഡ് സാഹചര്യത്തിൽ പാർലമെന്റ് അംഗങ്ങളുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ശമ്പളത്തിലും അലവൻസിലും 30% കുറവ് വരുത്തുന്ന ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഏപ്രിൽ 7 പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമാണ് ബിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ 1 വർഷത്തേക്കാണ് ശമ്പളവും അലവൻസുകളും വെട്ടിക്കുറയ്ക്കുന്നത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു. തെലങ്കാന സന്ദർശനത്തിന് ശേഷം തലശ്ശേരിയിലെ വീട്ടിൽ അദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു. ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ 98% റോഡുകളും ഗതാഗത യോഗ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ 9,530 കിലോമീറ്റർ റോഡ് ഗതാഗത യോഗ്യമാക്കി. 5,000 ഗ്രാമീണ റോഡുകൾ നവീകരിച്ചു വരികയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 961 കോടി രൂപയാണ് റോഡുകൾക്ക് ചെലവഴിക്കുന്നത്.
റീബിൽഡ് കേരള പദ്ധതിയിൽ ഗ്രാമീണ റോഡ് നിർമ്മാണത്തിന് 392 കോടി രൂപയും അനുവദിച്ചു. 3 മാസത്തിനകം 189 റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശംഖുമുഖം എയർപോർട്ട് റോഡിന്റെ നിർമ്മാണം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ 3500 കോടി രൂപയുടെ 200ലേറെ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ റോഡ് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലയിലെ ആനക്യാമ്പൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ സർവേ പ്രവർത്തനങ്ങൾ മറ്റന്നാൾ തുടങ്ങും. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ 12 അംഗ സംഘമാണ് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലത്ത് എത്തുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 658 കോടി രൂപ ചെലവിൽ തുരങ്കപാത നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇടുക്കിയിലെ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് നിർമ്മാണം മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ റീബിൽഡ് കേരള പദ്ധതിയിൽ 146 കോടി 67 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. രാജ്യാന്തര നിലവാരത്തിലാണ് നിർമ്മാണം. പീരുമേട് ദേവികുളം സംസ്ഥാനപാതയുടെ ഭാഗമായ കുട്ടിക്കാനം ചപ്പാത്ത് റോഡിന്റെ നവീകരണ ജോലികൾ നാളെ ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കൊല്ലത്തെ കൊട്ടിയം സൌരോർജ്ജ നിലയത്തിന്റെ പ്രവർത്തനം മന്ത്രി എം എം മണി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയം 110 കെവി സബ്സ്റ്റേഷൻ കോമ്പൌണ്ടിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങ്. 3 കോടി 26 ലക്ഷം രൂപ ചെലവിലാണ് നിലയം നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഐടിഐകളുടെ പരിശീലന നിലവാരവും അടിസ്ഥാന സൌകര്യവും ഉയർത്തുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഐടിഐ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് രാജ്യത്തിനകത്തും പുറത്തും മികച്ച തൊഴിലവസരമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ തോട്ടട ഐടിഐ വികസന പ്രവർത്തനങ്ങളും മേഖലാ ഡയറക്ടറേറ്റ് കെട്ടിടം ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളുടെ മുഖഛായ മാറ്റാൻ 258 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. റവന്യൂ വകുപ്പിലെ പ്രധാനപ്പെട്ട ഓഫീസുകളിലൊന്നാണ് വില്ലേജ് ഓഫീസെന്നും അതിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തേണ്ടത് വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇടുക്കി കാഞ്ചിയാർ ലബക്കടയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളെ തള്ളിക്കളയാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ലെന്ന് മന്ത്രി എം എം മണി വിലയിരുത്തി. കല്ലാറിൽ അയൽക്കൂട്ടങ്ങളുടെ ജെ എൽ ജി സബ്സിഡി വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കരിപ്പിലങ്ങാട് ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിന്റെ കെട്ടിടവും മറ്റൊരു ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ ധാരാളം കലാകാരന്മാരുണ്ടെങ്കിലും അവർക്ക് അവസരങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ഹാസ്യനടൻ വെള്ളൂർ പി രാഘവൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക കലാകാരന്മാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സ്മാരക മന്ദിരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ 3 ഭവന സമുച്ചയങ്ങൾ കൂടി നിർമ്മിക്കും. കട്ടപ്പന, കാഞ്ചിയാർ, വാത്തിക്കുടി എന്നിവിടങ്ങളിലെ സമുച്ചയങ്ങളുടെ നിർമ്മാണം ഈ മാസം 24 മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ മുതൽ എല്ലാ SBI ATMകളിലും OTP അടിസ്ഥാനത്തിൽ പണം പിൻവലിക്കാൻ സൌകര്യമൊരുക്കുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് അറിയിച്ചു. 10,000 രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിക്കുന്നവർ പിൻ നമ്പറിന് പുറമെ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡും രേഖപ്പെടുത്തണം. നേരത്തെ രാത്രികാലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം SBI നടപ്പാക്കിയിരുന്നു. കൊങ്കൺ പാതയിൽ ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചതായി റെയിൽവേ അറിയിച്ചു. വടക്കൻ ഗോവയിലെ പെർണം മധൂർ തുരങ്കത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതിനെ തുടർന്നാണ് സർവീസുകൾ തുടങ്ങിയത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അന്വേഷണ സംഘം ഇന്ന് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചേക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്ന സ്വപ്നയെ പരിശോധനയ്ക്ക് ശേഷം വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. മറ്റൊരു പ്രതി റമീസിനെയും ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും ഇപ്പോഴും ജാഗ്രതക്കുറവ് കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,97,00,000 കവിഞ്ഞു. കോവിഡ് ആരോഗ്യ പ്രവർത്തകരുടെ ഇൻഷുറൻസ് കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടി. സംസ്ഥാനത്തെ 98% റോഡുകളും ഗതാഗത യോഗ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്തെ കോട്ടയം സൌരോർജ്ജ നിലയം ഇന്ന് പ്രവർത്തനം തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.